ഈ അമ്മായിമ്മ മരുമകൾ പ്രശ്നം എന്നുള്ളത് എല്ലാ നാട്ടിലും ഉണ്ട്. ഞാനിവിടെ വന്നിട്ട് സംസാരിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഇവിടെ ചോദിച്ചപ്പോഴും എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നം. ഞാൻ ചിന്തിക്കും, എന്താണ് ആ പ്രശ്നത്തിൻ്റെ ഒരു മർമ്മം നിങ്ങൾ ആലോചിക്കണം. ഒരു സ്ത്രീയെ ഭയപ്പെട്ടിട്ട് ഒരു പെൺകുട്ടി ജീവിതകാലം മുഴുവൻ ആ വീട്ടിൽ ജീവിക്കുക, മരുമകൾ ജീവിച്ച മാത്രം പോരാ, ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചാലും ആ വീട്ടിലെ എ ടു സെഡ് ജോലികൾ അവൾ ചെയ്തുകൊണ്ട് അവിടെ കഴിയുക. നമ്മൾ എത്ര പെൺകുട്ടികളാണ് കണ്ണീരോടെ കടന്നു പോകുന്നത്. ഞാൻ ആലോചിച്ച് നോക്കുന്ന സുഹൃത്തുക്കളെങ്കിൽ കാര്യം, ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മറ്റുള്ളവർ നമ്മുടെ കയ്യിനെയോ നാവിനെയോ പേടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിം ആവൂല എന്നാണ്, അവൻ ഒരിക്കലും മുസ്ലിം ആവൂല. നിങ്ങൾക്കറിയാം, അർശിന്റെ തണൽ കിട്ടുന്നതിൽ ഒന്നാമത്തെ ആളെ അൽ ഇമാമുൽ ആദിൽ, ഏറ്റവും നീതിമാനായിട്ടുള്ള ഭരണകർത്താവ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു അധികാരം ഉണ്ടെങ്കിൽ അത് നീതിപൂർവം മറ്റുള്ളവരോട് കൈകാര്യം ചെയ്യുന്നതിന് അള്ളാഹു അർശിന്റെ തണൽ കൊടുക്കും. സഹോദരി സഹോദരന്മാരെ, എനിക്കും കൂടെ പറയാനുള്ളത്, ഇവിടെ വന്നിട്ടുള്ള കുടുംബത്തിൽ വന്നിട്ടുള്ള ആളുകൾ, നിങ്ങളെ പേടിച്ചും നിങ്ങളെ ഭയപ്പെട്ടും നിങ്ങളെ ഉപദ്രവം ഭയന്നും ജീവിക്കുന്ന ഒരു പെൺകുട്ടി മരുമകളായി നിങ്ങളുടെ വീട്ടിലുണ്ടാകരുത്. ചില സ്ത്രീകൾ ചോദിക്കും, ഇതാ അമ്മേ 3 മണിയാവുമ്പോൾ എഴുന്നേൽക്കും, എന്നിട്ട് സുബൈ വാങ്ങൊടുക്കുന്നത് വരെ തഹജ്ജുദാണ്. ഇവിടെ അപ്പുറത്തുള്ള ഖുർആൻ ക്ലാസ് ഉണ്ടല്ലോ, അത് ഉമ്മേനെ നടത്തുന്നതായിക്ക് എല്ലാവരും വിളിച്ചുകൊണ്ടും ഒക്കെ ചെയ്യും, പക്ഷെ ഞങ്ങൾക്കൊരു സ്വൈരം തരൂല എന്ന് മരുമക്കൾ പറഞ്ഞാൽ എവിടെയാണ് സുഹൃത്തുക്കളെ പ്രശ്നം? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്.